أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أتوم سنهم الله رشيدا كل ولد بريه بيتا سهودر سهودري مار سنهم الله വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 93rd ക്ലാസ്സിലാണ് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മയിലായി നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇതെല്ലാം നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഇബാദത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. നമ്മുടെ തദ്രീബിൻ്റെ 93rd ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ ക്ലാസ്സിൽ നിന്ന് വിവരമറിയിച്ചതുപോലെ, അതുപോലെ സർക്കുലറിലൂടെ അറിയിച്ചതുപോലെ, നമ്മുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോവുക. മോഡൽ പരീക്ഷ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നടക്കാനിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, രജിസ്ട്രേഷനും ഫീ അടയ്ക്കലുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് എല്ലാവരും ചെയ്തു തീർക്കണം എന്ന് ഉണർത്തുകയാണ്. രണ്ടാമത്തേത്, പലരും ചോദിക്കുന്നത് എത്രാമത്തെ ക്ലാസ് മുതലാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ തദ്രീബ് എന്ന ഈ കിതാബിൻ്റെ പഠനം നമ്മൾ തുടങ്ങിയത് മുതൽ 69rd ക്ലാസ് മുതൽ, 69rd ക്ലാസ് മുതൽ ഈ ക്ലാസ് വരെ, 93rd ക്ലാസ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ തദ്രീബ് എന്ന ഈ കിതാബിനെ ബേസ് ചെയ്തുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ 1st പാഠം മുതൽ 16th പാഠമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്, സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ. ഇതുവരെയുള്ള ഇതിൽ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളെ വളരെ വിശദമായി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതടക്കം 16 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ നോക്കേണ്ടത്, പഠിക്കേണ്ടത്. അതിനകത്ത് നിന്നാണ് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ പലരും ഒരു പരീക്ഷ എഴുതിയതാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇനി കൂടുതൽ വരേണ്ടതില്ല. പുതുതായി രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് മോഡൽ പരീക്ഷ. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം, അവർക്കൊന്ന് പരിചയിക്കാൻ വേണ്ടിയാണ് മോഡൽ പരീക്ഷ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് വരുന്നത്. എന്തായിരുന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ നടന്നു പോകണം. അതിന് ആവശ്യമായ രജിസ്ട്രേഷനും അതിൻ്റെ ഫീ അടക്കലും സംഗതികളൊക്കെ, എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒന്ന് സ്പീഡാക്കി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 93rd ക്ലാസ്സിൽ ഇന്ന് നമുക്ക് 16th പാഠം ഒന്ന് പഠിക്കണം. നേരത്തെ നമ്മൾ സാക്കിനായ നൂൻ തൻവീൻ അഞ്ചു നിയമങ്ങൾ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഇൽഹാറുണ്ട്, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, ഇഖ്ലാബ് ഇഖ്ഫാ. ഇതുപോലെ സാക്കിനായ മീമിന് ശേഷം ചില അക്ഷരങ്ങൾ വന്നാലും നിയമങ്ങൾ മാറുന്നുണ്ട്. അവിടെയുള്ള പാരായണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വളരെ ചുരുങ്ങിയ ചെറിയ രണ്ട് വരികളിലൂടെ എല്ലാവർക്കും മനസ്സിലായതാണ്. സാക്കിനായ മീമിന് ശേഷം
മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. സാകിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം. സാകിനായ മീമിന് ശേഷം മീമും ബാവുമല്ലാത്ത ഏത് ഹർഫ് വന്നാലും ബാക്കിയുള്ളവ വന്നാൽ ഇൽഹാർ ചെയ്യണം. അതിനന്ന് നമ്മൾ പാടിയിരുന്നൊരു പാട്ട് നിങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? സാക്കിനായ മീമിനു ശേഷം മീം വന്നാൽ ഇദ്ഗാം, ബാഉ വന്നാൽ ഇഖ്ഫാ, ബാക്കി വന്നാൽ ഇൽഹാർ. ഓർക്കുന്നുണ്ടല്ലോ. അപ്പം അതാണ് പതിനാറാമത്തെ പാഠമുള്ളത്. വിശദീകരിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇദ്ഗാമും ബിഗുന്ന അതിൻ്റെ ഉദാഹരണമാണ്. ഫഹും മുഖ്മഹൂൻ, അതുപോലെ ഇലൈക്കും മുർസലൂൻ. മീമിന് ശേഷം മീം വന്നു. മീമിന് ശേഷം ബാ വന്നാലോ മറച്ചു മണിക്കണം. തർമീഹിം ബിഹിജാറത്തിൻ, തർമീഹിം ബിഹിജാറത്തിൻ. അതുപോലെ ഇന്ന റബ്ബഹും ബിഹിം. അതുപോലെ ഇത് അല്ലാത്ത ബാക്കിയുള്ളവ വന്നാൽ ഇൽഹാർ ചെയ്യണം. അൻഅംത അലൈഹിം ഇലൈക്കും ലമുർസലൂൻ. അറിയാലോ, ഇവിടെ സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഏയ് സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഫഹും മുഖ്മഹൂൻ, ഇദ്ഗാം. ബാഉ വന്നാൽ ഇഖ്ഫ ആണ്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ആ അക്ഷരങ്ങൾ വന്നാലുള്ള ഇഖ്ഫ എല്ലാവർക്കും അറിയാം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കുറേ പേരതിൻ്റെ ആൻസർ എഴുതി അയച്ചു. അതായത് സാക്കിനായ നൂനിന് ശേഷം നൗമി എന്നതിലെ അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന വേണം. ഒരു 15 അക്ഷരങ്ങളുണ്ടല്ലോ ഈ പറഞ്ഞ നിയമങ്ങൾക്കൊഴികെയുള്ള, അവ വന്നാൽ ഇഖ്ഫാ വേണം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിരുന്നു. കുറേ പേര് ശരി ഉത്തരം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്യാനുള്ളത്, ഇദ്ഗാമും ബിഗുന്നയിൽ ശ്രദ്ധിക്കണേ വ്യത്യാസം. ഒന്ന്, ഇദ്ഗാമും ബിഗുന്നയിൽ ശദ്ദു വരണം. സുക്കൂനുള്ള നൂനിന് ശേഷം വാവു വന്നാൽ, യാ വന്നാൽ, അതുപോലെ മീം വന്നാൽ, നൂൻ വന്നാൽ, ആ വാവിനും യാവിനും ഒക്കെ ശബ്ദോടുകൂടി ഉച്ചരിക്കണം. നന്നായി ശ്രദ്ധിക്കണം, ശബ്ദോടുകൂടി ഉച്ചരിക്കണം. മിന്നിഅമത്തിൻ പറയണം, മിന്നിഅമത്തിൻ. ഖൈറൈറഹ് പറയണം, മൗ വജദന. അവിടെ ശ്രദ്ധിക്കണം, ശബ്ദ് എല്ലാ അക്ഷരത്തിലും ഒരേ അളവിലല്ല വരിക. വാവിൽ വളരെ കുറവായിരിക്കും ശബ്ദ്, പക്ഷെ ശബ്ദ് വേണം. യാഇൽ കുറച്ചുകൂടെ ഉണ്ടാവും, മീമിൽ കൂടുതലുണ്ടാവും, നൂനിൽ വളരെ കൂടുതലുണ്ടാവും, അഥവാ പൂർണ്ണമായിട്ടുണ്ടാവും. അപ്പോൾ ശദ്ദിനൊരു കാറ്റഗറി ഉണ്ട് എന്നർത്ഥം. എന്തായിരുന്നാലും ശദ്ദ് വേണം ഇദ്ഗാമും ബിഗുന്ന ചെയ്യുമ്പോൾ. ഇഖ്ഫാഇൽ ശദ്ദ് വരുന്നില്ല, ഇഖ്ഫാഇൽ ശദ്ദ് വരുന്നില്ല. അൻതും ചായന എവിടെ? അൻസൽന എവിടെയാ? മിൻ ജുന്ദിൻ എവിടെയാ? ജീമിലും ദാലിലും ശദ്ദ് ഇല്ലല്ലോ, ഇഖ്ഫാഇൽ ശദ്ദ് വരാൻ പാടില്ല. അതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തേത്, ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുന്നത് രണ്ടു കലിമത്തിലായിട്ടേ വരൂ. ഇദ്ഗാമും ബിഗുന്നയുടെ ഏത് ഉദാഹരണം പരിശോധിച്ച് നോക്കൂ, രണ്ട് കലിമത്തിലായിട്ടേ വരുള്ളൂ, ഒരു കലിമത്തിൽ വരില്ല. വന്നാൽ അവിടെ ഇൽഹാറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഖിൻവാൻ, ബുന്യാൻ, സിൻവാൻ, ദുന്യ ഒഴിവാക്കിയത്, ഇൽഹാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇഹ്ഫ അങ്ങനെയല്ല, ഒരു കലിമത്തിലും വരും, രണ്ട് കലിമത്തിലും വരും. ഇൻ കുന്തും അവിടെ ഒരു കലിമത്തിലും വന്നു, രണ്ട് കലിമത്തിലും വന്നു. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങളാണ് ഉള്ളത്. അടിസ്ഥാനപരമായി ഇഖ്ഫ എന്നാൽ എന്തു എന്നും ഇദ്ഗാം എന്നാൽ എന്തു എന്നും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ സംസാരം. ചുരുക്കത്തിൽ അങ്ങനെയുണ്ട്. ഇനി സാക്കിനായ, എല്ലാവരും ശ്രദ്ധിക്കണേ, വളരെ നേർത്തൊരു കാര്യം പറയാൻ പോകണേ, വളരെ നേർത്തൊരു കാര്യം. സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം, ഇഖ്ഫ ചെയ്യണം. എന്തു വേണം? എന്തു വേണം? ഇഖ്ഫ ചെയ്യണം. ഇവിടെ മറച്ചു മണിക്കലാണല്ലോ. ഇവിടെ റബ്ബഹും ബിഹിം എന്ന് പറഞ്ഞെടുത്ത് മണിക്കുന്നുണ്ടോ? ഓക്കെ, റബ്ബഹും ബിഹിം മറക്കുന്നുണ്ടോ? എന്തിനെയാ മറക്കുന്നത്? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറക്കൽ എന്നാണല്ലോ. അങ്ങനെ ചില ആളുകൾക്കൊരു സംശയം വരും, മിക്ക ഓരോ ആളുകൾക്ക് വരും. അതിനുള്ള മറുപടി കേട്ടോണേ, സാക്കിനായ മീമിന് ശേഷം ബാഉ വരുമ്പോൾ ഇവിടെ മറക്കുക എന്ന് പറഞ്ഞാൽ മീമിൻ്റെ ചുണ്ടുപൂട്ടലിനെയാണ് ശരിക്കും മറക്കുന്നത്. വളരെ നേർത്തൊരു വിഷയമാണ്.
റബ്ബഹും ഹു കഴിഞ്ഞ ഉടനെ ഹും മീമുണ്ട് ബിഹിം ബ ഉണ്ട് റബ്ബഹു ഹു 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 കഴിഞ്ഞ ഉടനെ തന്നെ ബിഹിം എന്ന് പറയുന്നതിൻ്റെ ചുണ്ടുപൂട്ടലിലേക്കാണ് പോകുന്നത്. ശരിക്കും നോക്കണേ, മീമിനും ചുണ്ടുപൂട്ടൽ വേണം, ബാനും ചുണ്ടുപൂട്ടലും, രണ്ടും ചുണ്ട് ശഫവിയാണ്. പക്ഷേ രണ്ടിനും ചെറിയ വ്യത്യാസമുണ്ട്. മ മ മ മ മ മ എന്ന് പറയുന്നതിനേക്കാൾ ചുണ്ടുകൾ ഒന്നുകൂടെ കൂടുന്നുണ്ട് ബ ബ ബ ബ ബ ബ എന്ന് പറയുമ്പോൾ, അല്ലേ? മ മ മ മ മ മ ബ ബ ബ ബ ബ ബ മ മ മ മ മ മ ബ ബ ബ ബ ബ ബ, അല്ലേ? അപ്പോൾ റബ്ബഹും ബിഹിം എന്ന് പറയുമ്പോൾ ഹു എന്ന ലമ്മുള്ള അക്ഷരം കഴിഞ്ഞ ഉടനെ തന്നെ ബി എന്ന് പറയുന്ന ബാഇൻ്റെ ചുണ്ടുപൂട്ടലിലേക്കാണ് പോകുന്നത്. മീമിൻ്റെ ചുണ്ടുപൂട്ടലാണ് ഇവിടെ മറയുന്നത്. മീമിനെ പൂർണ്ണമായും മറക്കുന്നില്ല, മീമിനെ മറക്കല്ല, മീമിൻ്റെ ചുണ്ടുപൂട്ടലിനെ മറക്കുക. അതുകൊണ്ട് തന്നെ ഈ ഇഹ്ഫാഇന് ഇഹ്ഫാ ഉശ്ശഫവി എന്ന് പേരുണ്ട്. എന്താണ് ഇഹ്ഫാ ഉശ്ശഫവി? ഓക്കെ, ആ അതുകൊണ്ട് ഇത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഖിറാഅത്ത് അല്ലാത്ത മറ്റ് ചില ഖിറാഅത്തുകളിൽ ഈ ഇഹ്ഫാ എന്നത് ഒരു വുജൂബ് ഇല്ലാത്ത ഇഹ്ഫാ ആണ്. പക്ഷെ നമ്മുടെ ഖിറാഅത്തിൽ ഇത് ചെയ്തുകൊണ്ട് തന്നെ റബ്ബഹും ബിഹിം ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇങ്ങനെ തന്നെ ഓതുകയാണ് നമ്മൾ വേണ്ടത്. അതുകൂടെ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം. അപ്പോൾ മീമിന് ശേഷം ബാ വന്നാലുള്ള ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മീമും ബാവും അല്ലാത്ത ഉദാഹരണങ്ങൾ ഏത് വന്നാലും ഹും ഫിഹ, ശരിക്കും ശ്രദ്ധിക്കണേ, സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് ഹർഫു വന്നാലും, ഏത് ഹർഫു വന്നാലും ഇൽഹാറാണ് വേണ്ടത്. അവിടെ വാവും ഫാവുമാണ് വരുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറയണം. അല്ലെങ്കിൽ ഹും ഫിഹയാകും. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ അത് അന്നേ വിശദീകരിച്ചു പോരുന്നതാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഉണർത്തി നമുക്ക് നമ്മുടെ പരീക്ഷ വരെയുള്ള ഭാഗങ്ങൾ ഇത്രയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് നമുക്ക് ഖിറാഅത്തിലേക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തദ്രീബ്. മിക്കവാറും എല്ലാവരുടെ കയ്യിലും തദ്രീബ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഓർക്കുന്നത്. ഇല്ലെങ്കിൽ ഉടനെ ഒരു തദ്രീബ് നമ്മുടെ ഈ കിതാബ് എല്ലാവരും കൈപ്പറ്റണം, വാങ്ങണം. എന്നിട്ട് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഓരോ പാഠത്തിൻ്റെയും അവസാനത്തിൽ കൊടുത്ത ഉദാഹരണങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും മനസ്സിലിരുത്തി ഇൻഷാല്ലാ നവംബർ 20 പരീക്ഷ വരാൻ പോകുന്നത്. ദിവസങ്ങൾ ഇനിയുണ്ട്, അതുകൊണ്ട് അന്നേക്ക് ഓരോ ദിവസം ഇത്ര പാഠം എന്ന രൂപത്തിൽ നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അത് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് ഇൻഷാല്ലാ പരീക്ഷയിൽ നമുക്ക് 100 കിട്ടണം. 100 വാങ്ങണം. സിമ്പിളാണ് ഇൻഷാല്ലാ. കാരണം കഴിഞ്ഞ പരീക്ഷയെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നമുക്കൊരു ബുക്കുണ്ട്, ഒരു കിതാബുണ്ട്. ഇത് ശ്രദ്ധിച്ച് പോയാൽ മതി ഇൻഷാല്ലാ. ഏതായിരുന്നാലും നമുക്ക് ഇനി അല്പം ഖിറാഅത്തിലേക്ക് വരാം. സൂറത്തുന്നൂർ ആണ് നമ്മൾ ഓതിയിരുന്നത്. സൂറത്തുന്നൂറിലെ 41 ആയത്ത് മുതലാണ് ഇന്ന് നമുക്കിനി ഓതാനുള്ളത്. തുടങ്ങാം അല്ലേ ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون ولله ملك السماوات والأرض وإلى الله المصير ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء
يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار ഇവിടെ നമുക്ക് ഇന്നത്തെ ഖിറാഅത്തിൽ സാകിനായ മീമിൻ്റെ നിയമങ്ങളൊന്ന് പരിശോധിച്ച് പോവാം. അലം തറ തുടക്കത്തിൽ തന്നെ ഉണ്ട് അല്ലേ, സുക്കൂനുള്ള മീമിന് ശേഷം ച വന്നു. എന്താ നിയമത്തിൻ്റെ പേര്? നിങ്ങൾ പറയും എന്താ എൻ്റെ പേര്? ഇൽഹാർ. ഓക്കെ ഓക്കെ. അലം തറ أَلَمْ تَرَ أَنَّ اللَّهَ يُسَبِّحُ لَهُ مَن فِي السَّمَاوَاتِ وَالْأَرْضِ. ഓക്കെ, പിന്നെ നോക്കി. وَالطَّيْرُ صَافَّاتٍ. നമ്മുടെ സൂറത്ത് മുൽക്കിലൊക്കെ ഉണ്ട് അല്ലേ. صَافَّاتٍ وَيَقْبِضْنَ. അവിടെ മദ്ദുൽ ആസിമാണ്. ആ മദ്ദുകളെക്കുറിച്ച് ഇൻഷാഅല്ലാഹ് നമുക്ക് പഠിക്കാനുണ്ട്. كل قد علم صلاته وتسبيحه كل قد اخفاء الواو بورد والله عليم بما يفعلون ولله ملك السماوات والارض والى الله المصير അടുത്തു നോക്കി. അലം തറ പിന്നെയും വന്നു. അവിടെയൊക്കെ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നോക്കി നോക്കി, ശ്രദ്ധിക്കാതെ എത്ര ആളുകളുണ്ട് അലന്തറ എന്നോതെന്ന്. അലന്തറ സൂറത്തുൽ ഫീലുണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് തുടങ്ങുന്ന അവിടെ അലന്തറ എന്ന് പറയും. സാധാരണ പ്രയോഗങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നിസ്കാരത്തിൽ മോനെ നീ ഏത് സൂറത്താ ഓതിയത്? ഞാൻ ഒന്നാമത്തെ റക്അത്തിൽ അലന്തറ ഇന്നാലില്ലാ ആന്നേ അലന്തറ. നോ, അലം തറ ഹറഫ് മാറി മീമ് പോയിട്ട് നൂനാവാണ് അലന്തറയാകുമ്പോൾ. ഇത് അലം തറയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അലം തറ അന്നല്ലാഹ യുസ്ജി യുസ്ജി സഹാബൻ സഹാബ് സഹാബ് ثم يؤلف بينه ثم يجعله ركاما ثم يجعله تو فترى الودق يخرج من خلاله وينزل من السماء من جبال فيها بنوكي من برد اقلاب برد فيصيب ഇദ്ഗാമും ബിഗുന്നയാണോ? അല്ല, ഇഖ്ഫ ഉണ്ട്. ബിഹി മൈ യശാഉ മദ്ദുണ്ട്, ഇദ്ഗാമും ബിഗുന്നയുണ്ട്. വയസ്റിഫുഹു അം മൈ യശാഉ ഇദ്ഗാമും ബിഗുന്നകൾ ഉണ്ട്, മദ്ദുണ്ട്. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ സനാ ബർഖിഹി പിന്നെയോ യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ. ഓക്കെ, ഇന്ന ഫി ദാലിക ലഇബറത ലിഉലിൽ അബ്സാർ. ബാക്കി വല്ലാഹു ഖലഖ കുല്ല ദബ്ബതിൻ മിമ്മാ അത് കട്ട് ചെയ്യാം. والله خلق كل دابة من ماء فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم
ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين Okay. والله خلق كل دابة مما دابة لذي نعم دو تتوم برنجا مدو لازم بيندو بندو لے مما مد شردیکم با ادغام بغنیا پوویر دی ادغام بغنیا شردیکم میں لیٹ مدنے اولواکن جی جیر دی اولواکن لیا اولواکن باڑی لیا فَمِنْهُمْ مَنْ يَمْشِي عَلَى بَطْنِهِ وَمِنْهُمْ مَنْ يَمْشِي عَلَى رِجْلَيْنِ Okay? Pinnayo, okay? يَخْلُقُ اللَّهُ Ta. يَخْلُقُ اللَّهُ مَا يَشَاءُ Arjayatil لَقَدْ أَنزَلْنَا آيَاتٍ مُبَيِّنَاتٍ وَاللَّهُ يَهْدِي مَنْ يَشَاءُ لَهْ وَاللَّهُ يَهْدِي مَنْ يَشَاءُ إِلَى صِرَاطٍ مُسْتَقِيمٍ اللهم اجعلنا في صراطك المستقيم برشواناني ഞങ്ങൾ എല്ലാവരെയും നേരായ വഴിയിലെത്തിക്കണേ അല്ലാഹ് അല്ലാഹ് അതിനുള്ള കാരണമായി അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് തദ്രീബ് എന്ന ഈ വിശുദ്ധമായ ഖുർആനിൻ്റെ ഖത്മിൻ്റെ ഈ നല്ല മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് അടുത്ത നോക്കൂ ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى പിന്നെന്താ വമ ഉലൈക വഇദ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും വഇൻ യകുല്ലഹുമുൽ ഹഖ് യഅതു ഇലൈഹി മുദ്ഇനീൻ ശരി ബാക്കി ബാക്കി أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون Okay. أفي قلوبهم مرض أم ارتابوا അവിടെ റായിനെ തഫ്ഖീം ചെയ്ത് അമീർ ടാബു എന്ന് പാടില്ല അമീർ ടാബു കാരണങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്
റാഇന്ന ഹർഫിനുള്ള വിധികളെ അറിയണേ. അറ മറ പറ ഇതല്ല റോ എന്നോർക്കണേ. റോ എന്ന ഹർഫിനുള്ള വിധികളെ അറിയണേ. അറ മറ പറ ഇതല്ല റോ എന്നോർക്കണേ. ഗുരുവിൻ്റെ നേരെ ചാരി നിന്ന് റോ പഠിക്കണേ. കനം കുറച്ചരിപൊരിയിലും പഠിക്കണേ. അള്ളാഹുവിൻ്റെ പോരിശക്കലാം ഖുർആൻ, അത് മാനവർക്ക് മാർഗദർശിയാണ് അല്ലേ? ആ ഇൻഷാ അള്ളാഹ് നമുക്കതൊക്കെ പഠിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് أَمْ يَخَافُونَ أَنْ يَحِيفَ اللَّهُ عَلَيْهِمْ وَرَسُولُهُ بَلْ أُولَئِكَ هُمُ الظَّالِمُونَ. പിന്നെയോ, إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. അടുത്ത ആയത്തിൽ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന് തുടക്കത്തിൽ തന്നെ കസ്റാണ്, അല്ല സുക്കും വരാൻ പാടില്ല. എത്ര ആളുകളുണ്ടെന്നറിയോ? കസ്റല്ല ഉസ്താദേ, അതിപ്പോ ഒരു സുക്കൂനായി പോയാല് തദ്രീബിൽ ആരും ആ ചോദ്യം ചോദിക്കൂലല്ലോ. ഇല്ലല്ലോ, ഇല്ല ഇല്ല ഇല്ല, നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയവരാണ് അല്ലേ? ആ മഷാ അള്ളാഹ്. പിന്നെയോ, വയഖ്ഷല്ലാഹ വയത്തഖി, എങ്ങനെ ഓതണം? വയത്തഖി ഫഉലൈക, ആഹാ എന്നെ നീട്ടാൻ പാടില്ല. തൊട്ട് മുമ്പുള്ള ഖാഫിന് സുക്കൂനായത കാരണം വയത്തഖി ഫഉലൈക, അല്ലാതെ വയത്തഖി ഹി പറ്റുമോ? وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِنْ أَمَرْتَهُمْ لَيَخْرُجُنَّ. ബാക്കി കുറച്ചു കൂടെ ഓദാം. قُلْ أَطِيعُوا اللَّهَ وَأَطِيعُوا الرَّسُولَ فَإِن تَوَلَّوْا فَإِنَّمَا عَلَيْهِ مَا حُمِّلَ وَعَلَيْكُمْ مَا حُمِّلْتُمْ وَإِن تُطِيعُوهُ تَهْتَدُوا وَمَا عَلَى الرَّسُولِ إِلَّا الْبَلَاغُ الْمُبِينُ وَعَدَ اللَّهُ الَّذِينَ آمَنُوا مِنكُمْ وَعَمِلُوا الصَّالِحَاتِ لَيَسْتَخْلِفَنَّهُمْ فِي الْأَرْضِ كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا وَمَنْ كَفَرَ بَعْدَ ذَٰلِكَ فَأُولَٰئِكَ هُمُ الْفَاسِقُونَ وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا الرَّسُولَ لَعَلَّكُمْ تُرْحَمُونَ لَا تَحْسَبَنَّ الَّذِينَ كَفَرُوا مُعْجِزِينَ فِي الْأَرْضِ وَمَأْوَاهُمُ النَّارُ وَلَبِئْسَ الْمَصِيرُ. اللهم إنا نعوذ بك من عذاب النار. അല്ലാഹുവേ, നരകത്തോട്ട് ഞങ്ങളെ അകറ്റണേ, വിദൂരത്താക്കണേ. അല്ലാഹ് അല്ലാഹ്, ഞങ്ങളെ സ്വർഗത്തോട് നീ അടുപ്പിക്കണേ. അല്ലാഹ് നോക്കേ, ഖുൽ അതീഉ അല്ലാഹ വഅതീഉ അർറസൂൽ ഫഇൻ തവല്ലൗ فإنما عليه ما حمل وعليكم ما حملتم. ശദ്ദുള്ള മീമുകൾ, ഏ ശദ്ദുള്ള മീമിനെ എങ്ങനെ ഓതണം എന്ന് പഠിച്ചിട്ടുണ്ട്? ഓർമ്മണ്ട ഓർമ്മണ്ട. ശദ്ദുള്ള മീമിൻ ഗുന്നത്ത് നന്നായി, ബാക്കി ഒന്ന് പഠിക്കേ. ആ അമ്മ ലമ്മ സുമ്മ എന്നു തന്നെയാവണേ. അമ്മ ലമ്മ സുമ്മ ഓതലൊന്നും നിർത്തണേ. ഓർമ്മല്ലേ? ഓർമ്മണ്ടാവണം. ആ അപ്പോൾ
വഅലൈക്കും മാ ഹുമ്മിൽതും. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. വഇൻ തുതീഉഹു തഹ്തദു. ഇവിടെയൊക്കെ സാക്കിനായ മീമിന് ശേഷം മീമ് വന്ന ഇദ്ഗാമുണ്ട്, അവിടെ അപ്പുറത്ത് ഇൽഹാറുണ്ട്, വരാൻ പോകുന്നു, യഖ്ഫ ഇല്ല. അവിടെയും അമീർത്താബു പറഞ്ഞ അതേ ആ വിഷയം തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. അല്ലദിറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമാണ്. ഇപ്പം നമ്മളവിടെ എന്ന് റോ എന്ന തഫ്ഹീമാക്കി ഓതാമെന്ന് പറയാം. വലയുബദ്ദിലന്നഹും മിം ബഅദി ഖൗഫിഹിം അംന യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അടുത്ത ആയത്തിലോ وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَأَطِيعُوا الرَّسُولَ لَعَلَّكُمْ تُرْحَمُونَ. അടുത്തായിട്ടിലോ لَا تَحْسَبَنَّ الَّذِينَ كَفَرُوا مُعْجِزِينَ فِي الْأَرْضِ وَمَأْوَاهُمُ النَّارُ وَلَبِئْسَ الْمَصِيرُ. കുറച്ച് കൂടെ അല്ലേ. يا ايها الذين امنوا ليستاذنكم الذين ملكت ايمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء ثلاث عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. آيت نوكي. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم لي يَسْتَأْذِنْكُمُ الَّذِينَ مَلَكَتْ أَيْمَانُكُمْ وَالَّذِينَ لَمْ يَبْلُغُوا الْحُلُمَ أَيْنَ وَالَّذِينَ لَمْ يَبْلُغُوا الْحُلُمَ مِنْكُمْ ثَلَاثَ مَرَّاتٍ. ഒന്നൂടെ കേട്ടോട്ടെ ആ ഭാഗം, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. يا ايها الذين امنوا ليستاذنكم الذين ملكت ايمانكم والذين لم يبلغوا الحلم منكم ثلاث مرات بينه من قبل صلاه الفجر وحين تضعون ثيابكم من الظهيره ومن بعد صلاه العشاء ثلاث عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. കുറച്ചു കൂടെ. وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم
وَالْقَوَاعِدُ مِنَ النِّسَاءِ اللَّاتِي لَا يَرْجُونَ نِكَاحًا فَلَيْسَ عَلَيْهِنَّ جُنَاحٌ أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. أوكي. وإذا بلغ الأطفال منكم الحلم نرتيم أنه حلم لا من ضمونه فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. والقواعد من النساء اللاتي من النساء اللاتي لا يرجون نكاحا غير متبرجات بزينة وأن يستعففن خير لهن. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഈ ആയത്ത് ഒന്നുകൂടെ ഓതിയാലോ എൻ്റെ കൂടെ. ഏയ് മനസ്സിലും എല്ലാം നിൻ്റെ കൂടെ ഇങ്ങനെ വരണേ. ആയത്ത് ഒന്നും കൂടെ ഓതുകയാണേ. മദ് ഷദ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നോക്കണേ. ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ولا على أنفسكم أن تأكلوا من بيوتكم أو بيوت آبائكم أو بيوت أمهاتكم أو بيوت إخوانكم أو بيوت أخواتكم أو بيوت أعمامكم أو بيوت عماتكم أو بيوت أخوالكم أو بيوت خالاتكم أو ما ملكتم مفاتحه أو صديقكم ليس عليكم جناح أن تأكلوا جميعا أو أشتاتا فإذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة
كذلك يبين الله لكم الآيات لعلكم تعقلون ശ്രദ്ധിച്ചില്ലേ രണ്ടാമത് ഓതിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ എവിടെയൊക്കെ മണിക്കണം എവിടെയൊക്കെ ഇദ്ഗാമുണ്ട് ഇഖ്ഫാ ഉണ്ട് എന്ന് മദ്ദുണ്ട് എന്ന് ആ രണ്ടായത് കൂടെ സൂറത്ത് കഴിയാൻ പോവണേ إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لواذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم صدق الله العظيم okay. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അടുത്തതായത് നോക്കിയേ ലാ തജഅലൂ ദുആ അർ റസൂലി ബൈനകും കദുആ ഇബഅദിക്കും ബഅദ ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നഹ് ഔ യുസീബഹും അദാബുൻ അലീം. ലാസ്റ്റ് അലാ ഇന്നലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ഖദ് യഅലമു മാ അൻതും അലൈഹി വയൗമ യുർജഊന ഇലൈഹി ഫയുനബ്ബിഉഹും ബിമാ അമിലു വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. സദഖല്ലാഹുൽ അസീം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് നീ കബൂലാക്കണേ. അല്ലാഹ് പടച്ചവനെ തദരീബ് തദരീബ് ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയായി നീ കാണിച്ചു തരണേ. അല്ലാഹ് അല്ലാഹ് ദുനിയാവിൽ ജീവിക്കുന്ന കാലം നീ ഞങ്ങളെല്ലാവരെയും ഇസ്സത്തോടുകൂടി ജീവിപ്പിക്കണേ. അല്ലാഹ് ഹിമ്മത്ത് നൽകണേ. അല്ലാഹ് ആരുടെ മുന്നിലും ദുനിയാവിലും ആഖിറത്തിലും നീ വഷളാക്കല്ലേ. അല്ലാഹ് അല്ലാഹ് ഇസ്സത്തോടുകൂടി ഖുർആനിൻ്റെ ഖിദ്മയിൽ നിൻ്റെ പൊരുത്തത്തിലായി ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ വന്യരായ സുൽത്താനുൽ ഉലമക്ക് നീ ആഫിയത്ത് കൊടുക്കണേ. അല്ലാഹ് പൂർണ്ണമായി സിഹ്ഹത്ത് നൽകണേ. അല്ലാഹ് ശിഫാ നൽകണേ. അല്ലാഹ് എന്ത് പ്രയാസമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതെല്ലാം സുഖപ്പെട്ട് സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇനിയും ഊർജസ്വലനായി ഹിമ്മത്തോടുകൂടെ നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹ് അതുപോലെ ഞങ്ങളെ മുഴുവൻ ആലിമീങ്ങൾ സദാത്തുക്കൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഉമറാ പ്രവർത്തകർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹ് പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ വിജയികളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ്
അറിഞ്ഞും അറിയാതെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അത് പുറത്തു തരണേ അല്ലോ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ തദ്രീബ് എന്ന ഹിദുമ അതിനൊക്കെ കാരണമായി സാധുക്കളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലോ. അള്ളാഹുവേ, തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അതിലൊരുപാട് പ്രായം ചെന്നവരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഒരുപാട് പേര് രോഗികളാണ്. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലോ. തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളെയും പലപ്പോഴും നേരിൽ കാണാറുണ്ട്. അവരൊക്കെ ഒരുപാട് പറയാറുണ്ട്, ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ അല്ലോ. ദുആ സ്വീകരിക്കണേ അല്ലോ. തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും, തദ്രീബ് ക്ലാസ്സിലുള്ള മുഴുവൻ സഹോദരിമാർക്കും, ഉമ്മമാർക്കും, കുഞ്ഞുങ്ങൾക്കും, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുമൊക്കെ എല്ലാ ദുആയിലും ഉൾപ്പെടുത്താറുണ്ട്. ഉസ്താദുമാരെയൊക്കെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. എല്ലാവരുടെയും ദുആ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, രോഗികളുണ്ട് ഒരുപാട് പേര്, നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ പെട്ടവരുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ, വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, ചതിരീബ് എന്ന ഈ മഹത്തായ ഈ സംരംഭത്തിൻ്റെ ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ സന്തോഷമുള്ള വീട് നൽകണേ അല്ലാഹ്. വീടിൻ്റെ നിർമ്മാണം തുടങ്ങി വച്ചവരുണ്ട്, അള്ളാഹുവേ സന്തോഷത്തോടുകൂടി അതൊക്കെ പൂർത്തീകരിക്കാൻ, സമാധാനത്തോടുകൂടെ വീടുകളിൽ താമസിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, കടബാധ്യതകളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. എല്ലാ സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടങ്ങൾ വരുത്തല്ലേ അല്ലാഹ്. സാമ്പത്തികമായി നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും മുഴുവൻ കാര്യങ്ങളിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ, സന്തോഷം നൽകണേ, റാഹത്ത് നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്, ഖബറിലാണ്. സ്വർഗീയമായ ഖബറാക്കണേ അല്ലാഹ്. ഈ തദ്രീബിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ മജ്ലിസിൻ്റെ മിസ്ലുൽ സവാബ് അവരെ ഖബറുകളിൽ കാണിച്ചു കൊടുത്ത് സന്തോഷമുള്ള റാഹത്തുള്ള ഖബറാക്കി മാറ്റണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد أهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك